ഇന്ന് ദുഃഖവെള്ളി. കുരിശിനെ ധ്യാനിക്കുന്ന ഒരു ദിവസം. ദുഃഖവെള്ളിയില്ല എങ്കിൽ ഈസ്റ്റർ ഇല്ല. ക്രൂശിതനായ ക്രിസ്തുവില്ല എങ്കിൽ ഉദ്ധിതനായ ക്രിസ്തുവില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഏറെ പ്രധാനപ്പെട്ടതാണ്. കുരിശ് യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ബോഷത്വവുമായിരുന്നുവെന്ന് വചനം പറയുന്നുണ്ട്. ആദിമ ക്രിസ്ത്യാനികളുടെ ശവകുടീരങ്ങൾ തിരിച്ചറിയുവാനായിട്ട് റോമൻ സൈന്യം അവരുടെ കല്ലറകളിൽ മുദ്രണം ചെയ്തിരുന്നൊരു ചിത്രം അതിനെ വളരെ വ്യക്തമായിട്ട് വെളിവാക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളാണെന്ന് സൂചിപ്പിക്കുവാൻ കുരിശിൽ കിടക്കുന്ന ഒരു കഴുതയുടെ ചിത്രമാണ് അവരുടെ ശവകുടീരത്തിങ്കിൽ വച്ചിരുന്നത്. മരണത്തോളം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിലും ക്രിസ്തുവിനെ എങ്ങനെയാണോ അവർ പീഡിപ്പിച്ചത്, അതേപോലെ അവരെയും പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവം സൃഷ്ടിച്ചതൊക്കെ നല്ലതായിരുന്നുവെങ്കിൽ ഈ സഹനവും മരണവും എവിടെ നിന്ന് വന്നു? എൻ്റെ മകൻ ഈ അകാലത്തിൽ മരണപ്പെട്ടപ്പോൾ ഈ ദൈവം എവിടെയായിരുന്നു? എൻ്റെ അപ്പൻ ബോട്ടപകടത്തിൽ മരിച്ചപ്പോൾ ഈ ദൈവം എവിടെയായിരുന്നു? അങ്ങനെ പലവിധമായിട്ടുള്ള ചോദ്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്. വചനത്തിൽ ദാനിയേലിനെയും രണ്ട് കൂട്ടുകാരെയും രാജാവ് തീച്ചുളയിലേക്ക് എറിയുന്നുണ്ട്. പിറ്റേ ദിവസം നോക്കിയപ്പോൾ തീച്ചുളയിൽ നാലു പേരുണ്ട്. നാലാമൻ കൂടെ സഹിക്കുന്ന ദൈവമല്ലേ? നമ്മുടെ കഷ്ടപ്പാടിൻ്റെ സമയത്ത്, നമ്മുടെ വേദനയുടെ സമയത്ത് ദൈവം നമ്മോടൊപ്പം സഹിക്കുന്നുണ്ട്, നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. കൂടെ സഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പലരുടെയും വിചാരം, ഒരാൾ മരണത്തെ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ അയാൾ തീർച്ചയായിട്ടും നിരാശനായതുകൊണ്ടാണ് എന്നാണ്. എന്നാൽ ഫ്രാൻസിസിൻ്റെ അന്ത്യമൊഴി അതില്ലാതാക്കുന്നുണ്ട്. അദ്ദേഹം മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പറയുന്നത് ഇപ്രകാരമാണ്, എന്തുകൊണ്ട് നീ എത്രയും വൈകി എന്നെ വിളിക്കുന്നു? ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും പീഡാസഹനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും മുമ്പ് ശിഷ്യരെ അവൻ ധൈര്യപ്പെടുത്തുന്നുണ്ട്. ലോക ചരിത്രത്തിൽ മരണത്തെയും ജീവിതത്തെയും ഇതേപോലെ സ്നേഹിച്ച മറ്റൊരാളില്ല. മരണത്തെ വെറുത്ത് ജീവിതത്തെ അന്വേഷിക്കുന്നവൻ ഒളിച്ചോട്ടത്തിലാണ്. ജീവിതത്തെ തള്ളിപ്പറഞ്ഞ് മരണത്തെ പ്രാപിക്കുന്നവൻ ഒരു ആത്മഹത്യയാണ്. എന്നാൽ രണ്ടിനെയും ഒന്നിച്ചു പുണരുന്ന ക്രിസ്തുവാണ് നമുക്ക് ഏറ്റവും വലിയ മാതൃക.